கிருபையோடே பாதை. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, 11-ാമത്തെ അധ്യായം, വിശ്വാസവും യുക്തിയും, 1-ാം ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. വിശ്വാസവും യുക്തിയും പരസ്പരം പൂരകമാണ്, രണ്ടും രണ്ട് വഴിക്ക് പോകുന്നതല്ല എന്ന് നമ്മൾ പഠിച്ചു. മാത്രമല്ല, സത്യാന്വേഷി സത്യത്തെ അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ, 5 ചോദ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ 5 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തണമെങ്കിൽ വിശ്വാസത്തിൻ്റെയും യുക്തിയുടെയും തലങ്ങളിൽ നിന്ന് മാത്രമേ കണ്ടെത്താനാവൂ എന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കിയതാണ്. ഇനി നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ അടുത്ത തലത്തിലേക്ക്, യുക്തിയുടെ അടുത്ത തലത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം. കർത്താവായിശോയെ, വിശ്വാസ പരിശീലനത്തിനായി അണഞ്ഞിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം കേൾക്കാൻ, ധ്യാനിക്കാൻ, ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശ്വാസത്തെക്കുറിച്ച് നമ്മളെ ഏറെ പ്രചോദിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന, ഒപ്പം തന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസി സമൂഹത്തിൽ വർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ചെറിയ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് വരാം. เขาจะไม่ได้อะไรเลยไม่ได้รวยขึ้นไม่ได้ออกทีวีไม่มีใครรู้จักไม่ได้มีชื่อเสียงที่มากขึ้นเพราะสิ่งที่เขาได้คือได้แค่ความรู้สึกได้เห็นความสุขได้เข้าใจได้ความรักได้ในสิ่งที่เงินซื้อไม่ได้ได้โลกที่สวยงามกว่าเดิมในชีวิตคุณอะไรคือสิ่งที่คุณต้องการมากที่สุดกุฏิการ์เร่നിങ്ങൾ ഇത് കണ്ടു ആസ്വദിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്ര വൈബ്രന്റ് ആണ് അദ്ദേഹം. ഇനി എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് പോലെയല്ലേ സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ഓരോരുത്തരോടും ചേർന്ന് നിൽക്കുന്നത്, ചേർത്ത് നിർത്തുന്നത്? അവസാനം നമുക്ക് തോന്നും, അങ്ങനെ ഓരോരുത്തരെയും ചേർത്ത് നിർത്തുമ്പോഴും അദ്ദേഹം ജീവിതത്തിൽ കുറേയധികം ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നു. ചുരുക്കത്തിൽ നമുക്ക് അവസാനം മനസ്സിലാവും, ഇദ്ദേഹം ഒരു ദൈവത്തെപ്പോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിന്ന് ആവുന്നത് പോലെ നമുക്കൊരു ഫീൽ ഉണ്ടാവും. ഇത് തന്നെയാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. ഇതിലേക്കാണ് നമ്മളും വരുന്നത്. സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്നും ഈ ഭാഗം നമുക്ക് വായിച്ച് തിരിച്ചു വരാം.
സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം 3 5 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ദൈവമായ കർത്താവിന് സ്തുതി. എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാവട്ടെ, എങ്കിൽ ദൈവം നിനക്ക് വഴിയൊരുക്കും, വഴി തെളിക്കും എന്നാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ വിശ്വാസത്തിലേക്ക് വരാം. വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണ്? വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്, ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവത്താൽ ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യന് ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയങ്ങളിൽ ഉണ്ട്. ഇത് ഒന്നാം പാഠം മുതലേ നമ്മൾ കാണുന്നതാണ്. ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്. മാത്രവുമല്ല, എല്ലാ മനുഷ്യരെയും ദൈവം തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടുമിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വാസം മനുഷ്യൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, സമ്മാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ ദാനം, സമ്മാനമായി വിശ്വാസം നമുക്ക് കിട്ടിയതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. രണ്ടാമത്തെ ഒരു ഭാഗത്ത് നമുക്ക് കാണുന്നത് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള വഴികൾ എന്തൊക്കെയാണ്. ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പറയുന്ന 6 വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്താൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാം എന്ന് ഈ 11 പാഠത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവാന്വേഷണ വഴികൾ: 1, മതാത്മക വിശ്വാസം. 2, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ. 3, പ്രാർത്ഥന. 4, ബലികൾ. 5, ആചാര അനുഷ്ഠാനങ്ങൾ. 6, ധ്യാനം. ഇതാണ് ദൈവാന്വേഷണ വഴി. അതായത്, ഈ വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചാൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായി മാറും എന്ന് ഈ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന് താല്പര്യമുള്ളവർ ലോകത്തിലുണ്ട്. അതേപോലെ തന്നെ ദൈവത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാം. ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന ആൾക്കാരെ നമ്മൾ ചുറ്റുപാടും കാണാറുണ്ട്. എന്തുകൊണ്ട് ചിലരെങ്കിലും ദൈവത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? പുസ്തകം നമ്മളോട് പറയും, ഈ പാഠം നമ്മളെ പഠിപ്പിക്കും. 4 കാരണങ്ങളാണ് ചിലരെങ്കിലും ദൈവത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനുള്ള കാരണം. 4 കാരണങ്ങൾ: 1, മതപരമായ ശരിയായ അറിവില്ലാത്തതുകൊണ്ടാണ് ഈ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്ത് കടന്ന് ചില ആൾക്കാർ ദൈവനിഷേധികളായി മാറുന്നത്. 2, ലോകത്തിൻ്റെ ആകർഷണ വലയത്തിൽ പെട്ടുപോയി ദൈവത്തിൽ നിന്നും അകലുന്നവരുടെ എണ്ണം കൂടുന്നു. ചുറ്റുപാട് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. 3, സമ്പത്തിനോട് അമിത താല്പര്യം. സമ്പത്തിനെ തന്നെ ദൈവമായി കാണുന്ന സമയത്ത് ദൈവം ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തെ നിഷ്കാസനം ചെയ്യുന്നു, ദൈവത്തെ മാറ്റി നിർത്തുന്നു, സമ്പത്തിനെ ദൈവമായി കാണുന്നു. 4, ചില വിശ്വാസികളുടെ ദുർമാതൃക. വിശ്വാസിയാണെന്ന് മേന്മ പറഞ്ഞു നടക്കുന്ന ചിലരുടെ ദുർമാതൃക മൂലം വിശ്വാസം ഉപേക്ഷിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. 5, മതവിരുദ്ധ ചിന്താഗതികൾ പല യുവാക്കന്മാരുടെ ഇടയിലും ഒക്കെ പ്രബലപ്പെടുന്നു. മതത്തിനെതിരായ ഒരു ചിന്ത വരുന്നു. അപ്പോൾ ഈ 5 കാരണങ്ങൾ കൊണ്ടാണ്
ദൈവവുമായി കുറേയധികം ആൾക്കാരെങ്കിലും അകലുന്നത് എന്നാണ് പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ പറഞ്ഞ 5 കാരണങ്ങളിൽ ഏതെങ്കിലും എന്നെ സ്പർശിക്കുന്നുണ്ടോ എന്നും കൂടി വിചിന്തനം ചെയ്യേണ്ട സമയമാണിത്. അടുത്തത്, എന്താണ് യുക്തിയുടെ പ്രസക്തി? യുക്തി ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ യുക്തി ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. കാര്യകാരണ ബന്ധത്തെ അപഗ്രഥിക്കാനും വിവേചിക്കാനും സാധിക്കുന്ന ഒരു ഭൗതിക പ്രക്രിയയായിട്ടാണ് യുക്തിയെ ഇവിടെ അവതരിപ്പിക്കുന്നത്. വിശ്വാസത്തെ ഒരു മനുഷ്യൻ്റെ സാഹചര്യത്തിൽ നിന്നും വായിച്ചെടുക്കുന്നത് യുക്തി കൊണ്ടാണ്. വിശ്വാസത്തെ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുന്നത് അത് യുക്തിസഹമായി ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ യുക്തി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സഭ പഠിപ്പിക്കുന്നത് പ്രപഞ്ച വസ്തുക്കളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. പ്രപഞ്ച വസ്തുക്കളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രതിഫലിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, പ്രപഞ്ചത്തിൽ ദൈവിക തേജസ് നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദൈവ അസ്തിത്വത്തെ മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധിക്ക് സാധിക്കുന്നതാണ് എന്നാണ് പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനമായി ഈ പാഠത്തിൽ മനുഷ്യന് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ അറിയാനുള്ള വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ 5 വാദമുഖങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം പ്രചോദനമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന്, നാം കാണുന്ന പ്രപഞ്ചം ചലിക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറയാണ്, നാം കാണുന്ന പ്രപഞ്ചം ചലിക്കുന്ന ഒന്നാണ്. ചലിക്കുന്ന ഈ പ്രപഞ്ചത്തിന് അചഞ്ചലനായ ഒരു ചലനകർത്താവുണ്ടാകണം. ആ അചഞ്ചലനായ ചലനകർത്താവാണ് ദൈവം. രണ്ടാമത്തെ, അദ്ദേഹത്തിൻ്റെ പഞ്ചമാർഗങ്ങളിൽ രണ്ടാമത്തേത്, ഒരു വസ്തുവും അതിൻ്റെ തന്നെ ഉത്ഭവത്തിന് കാരണമല്ല. ബൃഹത്തായ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തിനും അതുകൊണ്ട് ഒരു കാരണമുണ്ട്. ആ ആദി കാരണമാണ് ദൈവം. മൂന്നാമത്തെ, പഞ്ചമാർഗങ്ങളിൽ മൂന്നാമത്തെ പോയിൻ്റ് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ വസ്തുക്കളും നശ്വരമാണെന്നും ആരംഭവും അവസാനവും ഉണ്ടെന്നും നമ്മുടെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നശ്വരമായ വസ്തുക്കളുടെ ആരംഭത്തിന് അനശ്വരമായ ഒരു കാരണം വേണം. ആദിയും അന്തവും ഇല്ലാത്ത അനശ്വര സത്തയാണ് ദൈവം എന്ന് ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി നാലാമത്തെ, പഞ്ചമാർഗങ്ങളിൽ നാലാമത്തേത്, സത്യം, നന്മ, സൗന്ദര്യം തുടങ്ങിയ ഗുണങ്ങൾ വ്യത്യസ്ത അളവിലും തോതിലും ജീവജാലങ്ങളിൽ കാണാൻ സാധിക്കും. വ്യത്യസ്ത ഗുണങ്ങളുടെ ഉത്ഭവം അവയിൽ തന്നെ ആരോപിക്കുന്നത് യുക്തിസഹമല്ലല്ലോ. അതുകൊണ്ട് ജീവജാലങ്ങൾക്കൊക്കെ വ്യത്യസ്ത തോതിൽ ഗുണപങ്കാളിത്തം നൽകിയത് ഒരു സമ്പൂർണ്ണ ഗുണമാണ്. ആ സമ്പൂർണ്ണ ഗുണത്തെ ദൈവം എന്ന് വിശേഷിപ്പിക്കാം. അവസാനത്തെ, 5-ാമത്തെ മാർഗം, ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന അസ്ത്രം പോലെ പ്രപഞ്ചവും അതിലെ ചരാചരങ്ങളും ലക്ഷ്യോന്മുഖമായി നീങ്ങുന്നത് നമ്മൾ കാണുന്നു. അസ്ത്രത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ലക്ഷ്യജ്ഞാനമുള്ള എഴുത്തുകാരനെപ്പോലെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ നിയന്താവാണ് ദൈവം. ഇങ്ങനെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അവസാനമായും പുസ്തകത്തിൽ പറയും, ഗോഡ് സ്പോട്ട് ശാസ്ത്രം തന്നെ തെളിയിച്ചതാണ്. മനുഷ്യന് ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാണ്, നിൽക്കുന്നവനാണ്. ചേർന്ന് നിൽക്കാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ നാട്ടിലും ഞങ്ങൾ ചെന്നെത്തുന്ന എല്ലാ മേഖലകളിലും അങ്ങയുടെ മുഖം ഞങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. വിശ്വാസവും യുക്തിയും പരസ്പര പൂരകമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. വിശ്വാസം, എൻ്റെ വിശ്വാസം എൻ്റെ ജീവിത സാഹചര്യത്തിൽ യുക്തിഭദ്രമായി മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വചനം ഈ ഒരാഴ്ചക്കാലം നമുക്ക് ധ്യാനിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനം, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും.
വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.